Hello everyone, welcome back. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കുക എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതലൊന്നും സംസാരിച്ച് നേരം കളയുന്നില്ല, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അതിനുവേണ്ടി ഞാനിവിടെ 350 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എല്ലുള്ളതോ എല്ലില്ലാത്തതോ ആയിട്ടുള്ള പീസ് എടുക്കാം. പിന്നെ അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ അതെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന ചിക്കൻ ചിലപ്പോൾ നന്നായിട്ടൊന്നും വെന്തിട്ടുണ്ടാവില്ല. അവർ ജസ്റ്റ് ഒന്ന് ഓയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത പോലെ ആക്കിയെടുത്തിട്ട് നമുക്ക് കറി വെച്ച് തരാണ് ചെയ്യാറ്. പക്ഷേ ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് മുരിയിച്ചെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വേവിച്ച് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്യരുത്. എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് തന്നെ പുറം ഭാഗം ബ്രൗൺ കളർ ആവുകയും ചെയ്യും, ഉള്ളി വേവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ ഓയിലിൽ നിന്ന് കോരിയെടുത്ത് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ പീസസും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഗ്രേവി റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു പാൻ ചൂടാക്കിയ ശേഷം അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ഇതിലോട്ട് ചേർത്ത ശേഷം അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ട് നിളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറി നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് കിട്ടാറുള്ളത്. അപ്പോൾ അത്രയും വലുതാക്കണ്ട, എന്നിരുന്നാലും ഒരു ഇത്തിരി വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ക്യാപ്സിക്കം കൂടെയും ഈ ഒരു കറിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വാടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുന്ന ഭാഗം ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ കട്ടായി പോയതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സവാള ക്യാപ്സിക്കം വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ്, ഈ 3 സോസുകളാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ചില്ലി ചിക്കൻ ആവശ്യമായിട്ടുള്ള 3 സോസുകളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എനിക്കൊരല്പം ടൊമാറ്റോ സോസിൻ്റെ കുറവ് തോന്നിയതുകൊണ്ട് ഞാനൊരു ഇത്തിരി കൂടെ ടൊമാറ്റോ സോസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സോസിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറേ സോസൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. പക്ഷേ സോസാണ് ഈ ഒരു ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ്. എനിക്ക് സോസ് ഒരുപാട് ഇഷ്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് സോസ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ.
ഇനി ഈ കറി നമുക്ക് നല്ലൊരു ഗ്രേവി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് ഒരല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ ഒരു കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ കറി കുറച്ചുകൂടെ ഗ്രേവി ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള നല്ല ഗ്രേവി ഉള്ളൊരു കറിയായിട്ട് മാറും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ ഈ കോൺഫ്ലോറിൽ വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് ഒഴിക്കുന്ന പരിപാടി ഒഴിവാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചിക്കൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾക്ക് പക്ഷേ ഇവിടെ വീട്ടിൽ നല്ല ഗ്രേവി ആയിട്ടുള്ള ചില്ലി ചിക്കനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോൺഫ്ലോർ കലക്കി ഒഴിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയി വന്നിട്ടുണ്ട് നമ്മുടെ ചില്ലി ചിക്കനിൽ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ ഷോപ്പ് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന ചില്ലി ചിക്കൻ ഒരു പുളിരസവും ഒരു ഇത്തിരി മധുരവും ഒക്കെ കൂടി കൂടിയിട്ടുള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ സീക്രട്ട് ഇതാണ്, അതിലൊരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് പിന്നെ ഒരുപാട് നേരം തിളക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി കേട്ടോ. നമ്മളിവിടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ ആണ് റെഡിയാക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഞാനൊരല്പം റെഡ് ഫുഡ് കളർ കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ജെൽ കളറാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ഫുഡ് കളറാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതായാലും മതി. പക്ഷേ ഇത് തികച്ചും ഓപ്ഷണലാണ്. ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കാണിക്കുന്നതുകൊണ്ട് മാത്രം ഫുഡ് കളർ ചേർത്തിട്ടുള്ളതാണ്. സാധാരണ ഉണ്ടാക്കുമ്പോൾ ഞാനിതൊന്നും ചേർക്കാറില്ല കേട്ടോ. എന്ത് പറഞ്ഞാലും ഫുഡ് കളറൊന്നും നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതൊന്നുമല്ല. അങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചില്ലി ചിക്കൻ ഏകദേശം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളിത്തണ്ടാണ്, സ്പ്രിംഗ് ഓണിയൻ ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതൊരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ് കേട്ടോ. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാന്നും പറഞ്ഞിട്ട് ആരും ചില്ലി ചിക്കൻ ഉണ്ടാക്കാണ്ടിരിക്കുകയൊന്നും വേണ്ട. അത് തികച്ചും ഓപ്ഷണലായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.